ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ കരാറുകളിൽ ദുരൂഹത, ബയോമൈനിങ് കരാറും ജൈവ മാലിന്യ സംസ്കരണ കരാറും നൽകിയതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം. സോണ്ട ഇൻഫ്രാടെക്കിന്റെ ബയോമൈനിങ് പിഴവുകൾ ഉണ്ടായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മേയർ M അനിൽകുമാറും സമ്മതിച്ചു. ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ കരാറുകാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയും ചെയ്തു. മാലിന്യ സംസ്കരണത്തിന് ബ്രഹ്മപുരത്ത് നിന്ന് 3 കരാറുകളാണുള്ളത്. ഒന്ന്, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സ്റ്റാർ കൺസ്ട്രക്ഷൻസുമായിട്ടുള്ള കരാർ. മറ്റൊന്ന്, ഇവിടെ എത്തുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് ഭാരത് കമ്പനിയുമായിട്ടുള്ള കരാർ. മൂന്നാമത്തെ കരാറാണ് വർഷങ്ങളായി ഇവിടെ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബയോ മൈനിങ് നടത്തി സംസ്കരിക്കുന്നതിന് ബാംഗ്ലൂരിലെ സോണ്ട ഇൻഫ്രാടെക്കുമായിട്ടുള്ള കരാർ. ഈ ബയോ മൈനിങ് കരാറാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. CPM നേതാവ് വൈക്കം വിശ്വന്റെ മരുമകൻ MD കമ്പനിക്ക് വ്യവസ്ഥകൾ ലംഘിച്ച് കരാർ നൽകിയെന്നാണ് ആരോപണം. കരാർ ലഭിക്കാനായി സോണ്ട ഇൻഫ്രാടെക് ഹാജരാക്കിയ രേഖകളിലും തട്ടിപ്പുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ മനഃപൂർവ്വമായിട്ടാണ് ഇത് തീ കൊടുത്തത്. അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം, പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുള്ളതാണ്. സോണ്ടയുടെ പ്രവർത്തനങ്ങളിൽ കൊച്ചി മേയർക്കും തൃപ്തിയില്ല. ഞാൻ മിനിസ്റ്റർ സാന്നിധ്യത്തിൽ നടത്തുന്ന മീറ്റിംഗിൽ ഞാൻ തന്നെ തുറന്നു പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ. മിനിസ്റ്റർ തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. താൻ മന്ത്രിയായിരുന്നപ്പോഴും സോണ്ടയ്ക്കെതിരെ പരാതി വന്നിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സമ്മതിച്ചു. പാർട്ടി നേതാവല്ല, ഇനി പാർട്ടി തന്നെ ആയാലും ഒരു തരത്തിലും ഇമാതിരിയുള്ള ഒന്നിന്റെ മേലെയും അയവേറിയ ഒരു നിലപാട് സ്വീകരിക്കുന്നു ആരും തിരിതിരിക്കണ്ട. ബ്രഹ്മപുരത്ത് തീ പിടിച്ചതോ പിടിപ്പിച്ചതോ എന്ന അന്വേഷണത്തിനൊപ്പം മാലിന്യ സംസ്കരണ കരാറുകളും പരിശോധിക്കപ്പെടേണ്ടതാണ്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.